ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലില്ലിസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ക്ലീൻ ചെയ്തൊരു ബോട്ടിൽ നമുക്ക് വേണം. അതിനുശേഷം ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സ്പോഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇല്ല ഡ്രൈ ആയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബിസ്ക്കറ്റ് കവറാണ്, ഞാൻ നല്ല ഈസി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് കവർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതൊരു സർക്കിൾ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കത് കട്ട് ചെയ്യാം. അതായത് ഞാൻ വലിയ പീസാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ വലിയ പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ചിഞ്ചുസ് വേൾഡ് എന്നാണ് പേര്. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് എല്ലാതും ചെയ്യണം. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മളെല്ലാതും വലുത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സർക്കിളാണ് മുറിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെറിയ സർക്കിൾ എന്താ വെട്ടാൻ സിസേഴ്സ് ഉപയോഗിക്കാം. ഈ കവർ തന്നെ മുറിച്ചാൽ മതി, കാരണം അത് കുറേ വലിയൊരു കവറാണ്. അതുകൊണ്ട് തന്നെ മുറിച്ചാൽ മതി നമുക്ക്. നമ്മളിതായത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇത് ഒന്നും കൂടി ശരിയായിട്ട്, ഇതാകെ ഞാൻ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഫെവി വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു ചെറിയ സർക്കിളാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലവർ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെറിയ സർക്കിൾ യൂസ് ചെയ്തിട്ട് പിന്നെ മുഴുവൻ വലിയതാക്കിയിട്ട് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. ഞാനിതാ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മുഴുവൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതിനുശേഷം എന്താ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും എല്ലാം ചെയ്യാമെന്നും മറക്കരുത്. അപ്പം നമ്മൾ ഒരു ഫ്ലവർ ഷേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. നമുക്ക് എല്ലാതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണാം. എന്താ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വൈറ്റ് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതായിട്ട് നമുക്ക് വൈറ്റ് ആക്രിലിക് പെയിൻറ് എടുക്കണം. അതെടുത്തിട്ടുണ്ട്. ഞാനൊരു എന്താ ഈർക്കിളി പോലുള്ളൊരു സാധനം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈർക്കിളി ഉപയോഗിച്ചോ, അതോ ഞാനിപ്പോൾ തന്നെ ബ്രഷ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മുഴുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കാൻ കാണിച്ചില്ല, ഏകദേശം അത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്.